യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങൾ പെന്തക്കോസ്തായുടെ ഒരു ഒരുക്കത്തിലാണ്. മെയ് 31-ാം തീയതി പെന്തക്കോസ്തായാണ്. വലിയൊരു ആത്മാഭിഷേകത്തിനു വേണ്ടി അപ്പസ്തോല സമൂഹം ഒരുങ്ങിയതുപോലെ നമുക്ക് ഒരുങ്ങാൻ ദൈവം ഒരു അവസരം തന്നിരിക്കുക. ഈ ലോക്ക്ഡൗണിൻ്റെ നാളുകളിൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം അവസരം തന്നിരിക്കുക. സാധിക്കുന്നവരൊക്കെ കൂടുതൽ തീഷ്ണതയോടെ വലിയ ദാഹത്തോടെ ദൈവാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നിറവിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ സാക്ഷികളാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. സന്തോഷത്തിൻ്റെ നാളുകളിലും സന്താപത്തിൻ്റെ നാളുകളിലും പീഡനത്തിൻ്റെ കാലങ്ങളിലും ഞെരുക്കത്തിൻ്റെ നാളുകളിലും രോഗപീഠകളിലും എല്ലാം നമ്മളെ തല ഉയർത്തി നിൽക്കുവാനായിട്ട് ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവം ഏതു ജീവിത പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഏതു ജീവിത സാഹചര്യങ്ങളിലും നമ്മളെ സാക്ഷികളായിട്ട് നിർത്താൻ ആത്മബലവും ശക്തിയും നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക, സാക്ഷിയായിട്ട് മാറുക, ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കേണ്ട സമയങ്ങളാണ്. ഏതു ജീവിത സാഹചര്യത്തിലും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് സഹനത്തിൻ്റെയും പീഡനത്തിൻ്റെയും കാലങ്ങളിൽ അപ്പസ്തോലന്മാരെയും വിശുദ്ധാത്മാക്കളെയും ശക്തിപ്പെടുത്തിയത് പരിശുദ്ധാത്മാവാണ്. പീഡനത്തിൻ്റെ കാലങ്ങളിൽ, വേദനയുടെ നാളുകളിൽ, തിരസ്കരണത്തിൻ്റെ നാളുകളിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് ബലവും ശക്തിയും കരുത്തുമൊക്കെ നൽകും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 18-19-20 നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെ സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിചാരണ മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ, ഏത് ജീവിത സാഹചര്യങ്ങളിലാണോ അവിടെ ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കേണ്ടവരാണ്. ഇവിടെ പറയുന്നു നാടുവാഴികൾ, രാജാക്കന്മാർ അവരുടെ സന്നിധിയിലേക്ക് ആനയിക്കപ്പെടും. വിജാതിരുടെ മുൻപിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. വിജാതിരുടെ മുൻപിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. അവിടെ നിങ്ങളിരിക്കുന്ന സാക്ഷികളായിട്ട് മാറും. അവിടെ നമ്മൾ എങ്ങോട്ട് നയിക്കപ്പെട്ടാലും ഏത് ജീവിത സാഹചര്യം, ബിസിനസ്സോ ജോലിയോ സുവിശേഷ പ്രഘോഷണ മേഖലയോ ഏത് മേഖലയും ആവട്ടെ, നിങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ നിങ്ങളിരിക്ക സാക്ഷികളായിട്ട് മാറും. തിരിച്ച് വിജാതിരുടെ മുൻപിൽ നിങ്ങളിരിക്ക ശക്തമായിട്ട് സാക്ഷ്യം കൊടുക്കണം. ഇന്ന് പല ക്രൈസ്തവർക്കും അതിന് കഴിയുന്നില്ല. വിജാതിരുടെ മുൻപിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനോ അവന് സാക്ഷ്യമായിട്ട് ജീവിക്കാനോ സാധിക്കാതെ എതിർസാക്ഷ്യമായിട്ട് മാറുന്നുണ്ട്. ഇതിന് മാറ്റം വരണം. തിരുത്തേണ്ടത് തിരുത്തുവാൻ ഓരോ ക്രൈസ്തവനും തയ്യാറാവണം. വിജാതിരുടെ മുൻപിൽ ഒരിക്കലും യേശു അപമാനിക്കപ്പെടുവാനായിട്ട് പാടില്ല. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ജീവിതത്തിൽ പ്രതികൂലങ്ങളിൽ, വേദനകളിൽ, അല്ലെ ജീവിത സാക്ഷ്യം കൊടുക്കേണ്ട അവസരങ്ങളിൽ വിജാതിയുടെ മുൻപിൽ നിൽക്കേണ്ടി വരുമ്പോൾ എന്തു പറയണമെന്ന് അല്ലെ എന്ത് സംസാരിക്കണമെന്ന് ഓർത്ത് നിങ്ങൾ ആകുലപ്പെടുകയേ വേണ്ട. ദൈവത്തിൻ്റെ ആത്മാവ്, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കും. പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും
ആത്മാവ് നമ്മുടെ ഉള്ളിൽ ശക്തിയായിട്ട് മാറുകയാണ്. വിജാതിയുടെ മുൻപിൽ നിന്നെ പരിശുദ്ധാത്മാവ് സാക്ഷിയാക്കി മാറ്റും. ധൈര്യവും ശക്തിയും ആത്മാവ് നൽകും. എന്ത് സംസാരിക്കണമെന്ന്, എങ്ങനെ സംസാരിക്കണമെന്ന് ആത്മാവ് നിന്നെ പഠിപ്പിക്കും. നിന്റെ നാവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങും. അവിടെ നിന്റെ ബുദ്ധിയോ കഴിവോ ലോകത്തിൻ്റെ അറിവോ ഒന്നുമല്ല പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലൂടെ സംസാരിക്കുക, അതാണ് പ്രധാനപ്പെട്ടത്. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവ് നിന്റെ നാവിലൂടെ, അധരങ്ങളിലൂടെ, ജ്ഞാനത്തിൻ്റെ വാക്കുകളിലൂടെ ഒക്കെ സംസാരിക്കും. എന്ത് സംസാരിക്കണമെന്ന് ഓർത്ത് നീ ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ആത്മാവ് കരുത്തും ബലവും വാക്കുകളും നിന്റെ നാവിലേക്ക് നൽകിക്കൊണ്ടിരിക്കും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കണം, നിങ്ങളിലൂടെ എൻ്റെ പിതാവിൻ്റെ ആത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കണം. നിങ്ങൾ എന്ത് സംസാരിക്കണമെന്നോർത്ത് വ്യാകുലപ്പെടേണ്ട, ചിന്തിച്ച് വിഷമിക്കേണ്ട. നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നീ ഒന്ന് വിളിച്ചാൽ മതി. നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ ആത്മാവ് നിന്റെ നാവിലൂടെ സംസാരിക്കും. നിന്നിലൂടെ സംസാരിക്കാൻ പിതാവ് അനുവദിക്കും. നിങ്ങളിലൂടെ പിതാവിൻ്റെ ആത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ് സംസാരിക്കുമെന്നാണ് വചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ എന്തു സംസാരിക്കും എന്നോർത്ത് വ്യാകുലപ്പെടണ്ട. കർത്താവിൻ്റെ ആത്മാവിനെ വിളിക്കുക, പരിശുദ്ധാത്മാവേ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അങ്ങ് എൻ്റെ നാവിലൂടെ സംസാരിക്കണം. ഈ നാളുകളിൽ നമ്മുടെ നാവിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. പിതാവ് നമുക്ക് നൽകിയ സഹായകൻ അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്, അവിടുന്ന് നമ്മളെ ബലപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെ സഹായകൻ എന്നാണ് പറയുന്നത്, ഹെൽപ്പർ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് ഒരുങ്ങിയിരിക്കുക. അളവില്ലാതെ അവിടുന്ന് തൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട്, ആത്മാവിൻ്റെ ശക്തി തന്നിട്ടുണ്ട്, ഒരു പുതിയ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി. ഈ ദിവസങ്ങളിൽ വലിയ തീഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഈ പെന്തക്കോസ്താക്കുള്ള കാത്തിരിപ്പ്, അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ജ്വലിക്കുന്ന ഒരനുഭവമായിട്ട് മാറുന്നു. മെയ് 31 പെന്തക്കോസ്താ ദിവസം അസാധാരണമായ ഒരു ആത്മാഭിഷേകം പ്രാപിക്കാൻ വേണ്ടി തീഷ്ണതാപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് കത്തിരിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുള്ള ഓരോ നിമിഷങ്ങളെയും ഓർത്ത് മാപ്പി ചോദിക്കുക. എഫേസ്യോസ് 4:30, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിന്നെ മുദ്രിതനാക്കിയ ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചതൊക്കെ ഓർത്ത് മാപ്പി ചോദിക്കാം. ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി, തീറങ്ങുന്ന അഭിഷേകത്തിന് വേണ്ടി നമുക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വന്നു നിറയണമേ, നിന്റെ ധീരരായ ശക്തരായ പോരാളികളാക്കി സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിനുമേൽ ആത്മാവിൻ്റെ അഭിഷേകം വരണമേ, ആത്മാവിൻ്റെ ശക്തി വരണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. കർത്താവേ രോഗികളായിരിക്കുന്നവർക്ക് ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ബലവും ശക്തിയും സൗഖ്യം നൽകണമേ. COVID-19 ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗികളുമേലും ആത്മാവിനെ അയച്ച് അവർക്ക് ആത്മധൈര്യവും ശക്തിയും ബലവുമൊക്കെ നൽകണമേ. അവരും ഞങ്ങളുടെ വലിയ സാക്ഷികളായിട്ട് മാറട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ.